ടൂർ കണ്ടാലോ. ഇന്ന് എന്റെ ഒന്ന് രണ്ട് ഡ്രോയിങ് ബുക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ട്ടോ. ലെറ്റ്സ് ഗോ. ഇത് ക്ലാസ്മേറ്റിന്റെ ഡ്രോയിങ് ബുക്കാണ് ട്ടോ. ചെറുപ്പകാലത്തൊക്കെ ഞാൻ ക്ലാസ്മേറ്റിന്റെ ഡ്രോയിങ് ബുക്കാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് മൊസൈക്ക് ആർട്ട്. ആർട്ടിസ്റ്റ് സച്ചിൻ സാറിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് നോക്കി വരച്ചതാണ്. ഇത് ഞാൻ വാട്ടർ കളർ പെൻസിൽ കൊണ്ട് വരച്ചതാണ്. സ്കൂളിലൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, അതിൽ നോക്കി വരച്ചതാണ്. ഇതും അതേ ഓൺലൈൻ ക്ലാസ്സിൽ നോക്കി വരച്ചതാണ്, വാട്ടർ കളർ പെൻസിൽ കൊണ്ട് ആപ്പിൾ. ഇതൊക്കെ വരച്ചിരുന്ന സമയത്ത് എനിക്ക് വരയ്ക്കാൻ നല്ല സമയം കിട്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട്. ഇത് ഞാൻ കളർ പെൻസിൽ കൊണ്ട് വരച്ചതാണ്, സ്കൂളിലേക്ക് അയച്ചു കൊടുക്കാനായിരുന്നു. ഇത് ഞാൻ പെൻസിൽ ഷെയ്ഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്, ആ ബുക്കിൽ നോക്കി വരച്ചതാണ്. ഗ്രാഫൈറ്റ് പെൻസിൽ കൊണ്ടാണ് വരച്ചത്. ഇത് ഞാൻ വാട്ടർ കളർ കൊണ്ട് പ്രാക്ടീസ് ചെയ്താണ് സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നപ്പോ. ഇതിന്റെ വീഡിയോ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈസി ആൻഡ് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന കുറച്ച് പെൻസിൽ ഡ്രോയിങ്സ് ആണ്. ആ വീഡിയോ നിങ്ങൾ കാണണേ, മറക്കരുത്. ചില ഡ്രോയിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, അങ്ങനത്തെ ഡ്രോയിങ് ആണ് ഇത്. പിന്നീട് ഞാൻ ഒരാവശ്യം കൂടി ട്രൈ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. ചില ഡ്രോയിങ്സ് ഒക്കെ നല്ല പേഷ്യൻ്റ് ആയിട്ട് ചെയ്താലാണ് ആ ഡ്രോയിങ് പെർഫെക്റ്റ് ആവുള്ളൂ. പെർഫെക്ഷൻ നോക്കിയിരുന്നാൽ കംപ്ലീറ്റ് ആവുകയില്ല. അപ്പോൾ ഈ ഡ്രോയിങ് ബുക്ക് കഴിഞ്ഞ് ഇനി അടുത്ത ഡ്രോയിങ് ബുക്ക്. ഇത് ഞാൻ കോമിക് സ്റ്റോറി പോലെ വരക്കാൻ ശ്രമിച്ചതാണ്. എനിക്ക് ഇങ്ങനത്തെ സ്റ്റോറി ഉണ്ടാക്കാൻ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ സൂപ്പർ ഹീറോയുടെ പേര് ഐസ്മാൻ എന്നാണ് കേട്ടോ. എനിക്ക് ആദ്യം മുതലേ ഡ്രോയിങ് വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുള്ളൊരു ഹോബി ഉണ്ടാവൂലേ, അതൊന്ന് കമന്റ് ചെയ്യണേ. ഇത് എന്റെ തേർഡ് സ്റ്റാൻഡേർഡിലത്തെ ഒരു മലയാളം ടെക്സ്റ്റ് ബുക്കിലത്തെ ഒരു പിക്ചർ നോക്കി വരച്ചതാണ്. ഇതാരാണെന്ന് മനസ്സിലായോ? ഈ ഡ്രോയിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അങ്ങനെ ഈ ഡ്രോയിങ് ബുക്ക് കഴിഞ്ഞു. ഇത് ഫേബർ കാസിലിന്റെ ഡ്രോയിങ് ബുക്കാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഡ്രോയിങ് ബുക്ക് എന്നൊക്കെ എഴുതി ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ബെൻഡന്റെ കളറിംഗ് ബുക്കിൽ നിന്ന് നോക്കി വരച്ചതാണ്. പക്ഷേ കളർ ചെയ്തിട്ടില്ല, ഔട്ടർ ബ്ലാക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതാരാണെന്ന് മനസ്സിലായോ? ലുട്ടാപ്പി. കുടുകുടു ചിരിക്കണ കുറുമ്പ് കാട്ടണ മണ്ടച്ചാരാം ലുട്ടാപ്പി. ഇത് ഞാൻ ഒരു ബേർഡിനെ വരച്ചതാണ് കേട്ടോ. ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കോമിക് സ്റ്റോറിയിലെ സൂപ്പർ ഹീറോ അല്ലേ ഐസ്മാൻ, അതിനെ വരച്ചതാണ്. ഇത് ഞാൻ ആർട്ടിസ്റ്റ് സത്യൻ സാറിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ നോക്കി ഓയിൽ പേസ്റ്റിൽ കൊണ്ട് ഞാൻ വരച്ചതാണ്. ഒരു റോസിനെ എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ? ഇതിനാ സുരേഷ് ഗോപിനെ സ്റ്റെൻസിൽ ആർട്ടായിട്ട് വരച്ചാണ്. പക്ഷെ പാളിപ്പോയി, എൻ്റെ ഒരുപാട് ഡ്രോയിങ്സ് ഒക്കെ പാളിപ്പോയിട്ടുണ്ട്. ഇത് ഞാൻ ഇച്ചാപ്പി കളിച്ചോണ്ടിരിക്കുന്ന നേരത്തെ അവനെ നോക്കി വാട്ടർ കളർ കൊണ്ട് ഞാൻ വരച്ചതാണ്. ഇതാരാണെന്നറിയോ? എനിക്കും അറിയില്ല, ഞാൻ ഇമാജിൻ ചെയ്ത് വരച്ചതാണ്. എങ്ങനെയുണ്ട്, സുന്ദരനല്ലേ? നേരത്തെ പറഞ്ഞില്ല ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്ന്.
ഞാൻ പറയാം, ആ വരച്ച ചിത്രം ആരാണെന്ന് കമന്റ് ചെയ്യുന്ന 3 പേർക്ക് ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ശരിയായ ഉത്തരം കമന്റിൽ ഇടാൻ മറക്കല്ല കേട്ടോ. ഇത് ഡോഗാണെന്നറിയോ? അറിയുന്നവർ കമന്റ് ചെയ്യണേ. ഇതാണ് ക്രിസ്മസ് അപ്പൂപ്പൻ, കളർ പെൻസിൽ കൊണ്ട് വരച്ചതാണ്. ഇത് ഞാൻ ക്രിസ്മസ് ട്രീനെ കളർ പെൻസിൽ കൊണ്ട് വരച്ചതാണ് കേട്ടോ. പുസ്തകത്തിന്റെ കവർ പേജിൽ ഞാൻ നോക്കി വരച്ചതാണ്. ആ പുസ്തകം കണ്ടിന്യൂസ് വായിച്ചു പോകുമ്പോ എന്ത് രസമാണെന്ന് അറിയാമോ? നിങ്ങൾ എല്ലാരും അത് വായിച്ചു നോക്കണേ. ആമസോണിലൊക്കെ അത് അവൈലബിൾ ആണ്, എല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ബ്രഷ് പെൻ കൊണ്ട് ഒരു സിംഹത്തിനെ വരച്ചതാണ്. ഇതിന്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെയ്തത് ഒരു ടൈമില് ഞാൻ എപ്പോഴും സ്പൈഡർമാൻ ആയിരുന്നു വരക്കല്. ഇതും അതുപോലെ ഞാൻ സ്പൈഡർമാനെ ചാർക്കോളോണ്ട് വരച്ചതാണ്. സ്പൈഡർമാൻ ബ്രഷ് പെന്നോണ്ട് വരച്ചതാണ്. എങ്ങനെയുണ്ട്, ഫ്രീക്ക് അല്ലേ? നിങ്ങൾ ആരെങ്കിലും സ്പൈഡർമാൻ ഫാൻ ആണോ? ഇത് ഞാൻ ഒരു വാഗനർ കാറിനെ നോക്കി വരച്ചതാണ് ബ്രഷ് പെന്നോണ്ട്. ഇത് ഞാൻ വാട്ടർ കളർ പെൻസിൽ കൊണ്ട് വരച്ചൊരു ഫ്രൂട്ട്സിന്റെ പിക്ചറാണ്. നാലാമത്തെ സ്പൈഡർമാൻ ഞാൻ ബ്രഷ് പെൻ കൊണ്ട് വരച്ചതാണ്. എല്ലാവർക്കും ഡ്രോയിങ് ബുക്ക് ടൂർ ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ടും ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.